ഈസി മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ത്രികോണമിതി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ത്രികോണം പി ക്യു ആറിൽ കോൺ പി സമം 30 ഡിഗ്രി, കോൺ ക്യു സമം 60 ഡിഗ്രി, ചെറിയ വശം 10 സെന്റിമീറ്റർ, വലിയ വശം എത്ര? നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ചെറിയ കോണിന് എതിരെ കിടക്കുന്ന വശമാണ് ചെറിയ വശം, വലിയ കോണിന് എതിരെ കിടക്കുന്ന വശമാണ് വലിയ വശം. ത്രികോണം പി ക്യു ആറിൽ കോൺ പി 30, കോൺ ക്യു 60, ആയതുകൊണ്ട് കോൺ ആർ സമം 90 ഡിഗ്രി ആയിരിക്കും, കാരണം മൂന്ന് കോണുകളുടെ തുക. ചെറിയ കോണിനെതിരെ കിടക്കുന്ന വശം ചെറിയ വശം, വലിയ കോണിനെതിരെ കിടക്കുന്ന വശം വലിയ വശം. ഇവിടെ കോണുകൾ 30, 60, 90. ഇവയ്ക്കെതിരെയുള്ള വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2. ചെറിയ വശമാണ് 10 സെന്റിമീറ്റർ, ചെറിയ കോണിന് എതിരെയുള്ള വശം. 30നെതിരെയുള്ള വശമാണ് 10. 1 എന്നത് 10 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 10 ആയത്. ആയതുകൊണ്ട് 60 ഡിഗ്രിക്കിടെ എതിരെ കിടക്കുന്ന വശം 3:10, 10√3. 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശം 2:10, 20. ആയതുകൊണ്ട് വലിയ വശം 20. അടുത്തത് സാധാരണയായി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, നേരിട്ടുള്ള ചോദ്യമല്ല, പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഒരു സമചതുരത്തിന്റെ വികർണത്തിന് 4 സെന്റിമീറ്റർ നീളമുണ്ട്, അതിന്റെ പരപ്പളവ് ഏരിയ എത്ര? ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ വികർണത്തിന് 4 സെന്റിമീറ്റർ നീളമുണ്ട്, അതിന്റെ ഏരിയ പരപ്പളവ് എത്ര? സമചതുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം 4 വശങ്ങൾ തുല്യമാണ്, എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്. വികർണം വരയ്ക്കുമ്പോൾ കോണുകൾ 45, 45 ആയി ഭാഗിക്കുന്നു. കൂടാതെ ഒരു ത്രികോണത്തിലെ കോണുകൾ 45, 45, 90 ഡിഗ്രി ആയാൽ അവയ്ക്കെതിരെ കിടക്കുന്ന വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√2. ഇവിടെ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് 4 സെന്റിമീറ്റർ. 2 4 ആവുന്നതിന് 2√2 കൊണ്ട് ഗുണിക്കണം. 2√2 × √2 = 4. ആയതുകൊണ്ട് 45 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശം 2√2. 45ന് എതിരെ കിടക്കുന്ന വശം, അതായത് സമചതുരത്തിന്റെ ഒരു വശം 2√2. ഇനി പരപ്പളവ് ഏരിയ സമം വശം ഇൻറ്റു വശം, സൈഡ് ഇൻറ്റു സൈഡ്. 2√2 × 2√2 = 8 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ത്രികോണം എ ബി സിയിൽ കോൺ എ സമം 60 ഡിഗ്രി, എ സി 6 സെന്റിമീറ്റർ, എ ബി 4 സെന്റിമീറ്റർ, ത്രികോണത്തിന്റെ പരപ്പളവ് വിസ്തീർണം ഏരിയ എത്ര? ത്രികോണം എ ബി സിയിൽ എ സി 6 സെന്റിമീറ്റർ, എ ബി 4 സെന്റിമീറ്റർ, കോൺ എ 60 ഡിഗ്രി. ഇവിടെ ത്രികോണത്തിന്റെ രണ്ടു വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തന്നാൽ ത്രികോണത്തിന്റെ പരപ്പളവ് അഥവാ വിസ്തീർണം സമം 1/2 × 6/4 × sin 60. സൈൻ ഇടയ്ക്കുള്ള കോണ് sin 60, അതായത് 1/2 × 6/4 × sin 60 വില നമുക്കറിയാം 3/2 സമം 2×2 = 4 വെട്ടിപ്പോയി 6√3 ആണ് ഉത്തരം.
നാലാമത്തെ ക്വസ്റ്റ്യൻ, ത്രികോണം എക്സ് വൈ സെഡിൽ കോൺ എക്സ് 30 ഡിഗ്രി, കോൺ സെഡ് 30 ഡിഗ്രി, എക്സ് സെഡ് 8√3 എങ്കിൽ എക്സ് വൈ എത്ര? ത്രികോണം എക്സ് വൈ സെഡിൽ കോൺ എക്സ് 30, കോൺ സെഡ് 30, എക്സ് സെഡ് 8√3 സെന്റിമീറ്റർ. അയാൽ എക്സ് വൈ എത്ര? ഒരു ത്രികോണത്തിലെ കോണുകൾ 30, 30, 120. മൂന്നാമത്തെ കോൺ വൈ 120. ഒരു ത്രികോണത്തിലെ കോണുകൾ 30, 30, 120 ഡിഗ്രി ആയാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1:√3. ഇവിടെ 120 ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് 8√3. ആയതുകൊണ്ട് 8√3 ആകുന്നതിന് 8 കൊണ്ട് ഗുണിച്ചു. ആയതുകൊണ്ട് 30 ഡിഗ്രിക്കെതിരെയുള്ള വശം 1:8. ഇവിടെയും 1:8. ആയതുകൊണ്ട് എക്സ് വൈ എന്നത് 30 ഡിഗ്രിക്കെതിരെയുള്ള വശം 8 സെന്റിമീറ്റർ. സാമാന്തരീകം എ ബി സി ഡിയിൽ, പാരലലോഗ്രാം എ ബി സി ഡിയിൽ, എ ബി 6 സെന്റിമീറ്റർ, എ ഡി 5 സെന്റിമീറ്റർ, കോൺ എ 30 ഡിഗ്രി, ഏരിയ പരപ്പളവ് അഥവാ വിസ്തീർണം കാണുക. നമുക്കറിയാം ഒരു സാമാന്തരീകത്തിന്റെ പരപ്പളവ് എന്നാൽ ബി ഇൻറ്റു എച്ച് ആണ്. കുറെ കൂടെ എളുപ്പത്തിൽ ഇവിടെ 6:5:30 ഡിഗ്രി സാമാന്തരീകത്തിന്റെ ഹൈറ്റ് ആണ് 5:30. 5:30 ഹൈറ്റ് ആണ്. ആയതുകൊണ്ട് പരപ്പളവ് അഥവാ ഏരിയ ഈക്വൽ ടു 6:5:30 ഡിഗ്രി. സൈൻ 30 വില 1/2 ആണ്. 6:5:1/2 30/2.